കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയിലെ മുക്കം പാലം നവീകരണം വൈകുന്നു നിലവിൽ ചെറിയ അറ്റകുറ്റപ്പണി പ്രവൃത്തി നടത്തി പെയിന്റ് അടിച്ച് വൃത്തിയാക്കുക മാത്രമാണ് ചെയ്യുന്നത് പാലം നവീകരണത്തിന് കഴിഞ്ഞ ബജറ്റിൽ പതിനഞ്ച് കോടി രൂപ വകയിരുത്തിയിരുന്നു കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിലെ അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള മുക്കം പാലത്തിന്റെ പുനർനിർമ്മാണമാണ് വൈകുന്നത് നിലവിൽ കാലപ്പഴക്കം കാരണം പാലത്തിന്റെ സിമൻ്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ് വാറി ക്രക്ഷർ യൂണിറ്റുകളിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള ലോഡുമായി ദിവസേനെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് നിലവിൽ കിലോമീറ്ററിന് നാലു കോടിയോളം ചെലവഴിച്ച് സംസ്ഥാനപാത വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തിയും നടന്നുവരുന്നുണ്ട് ഈ പ്രവൃത്തിക്കൊപ്പം തന്നെ കാരശ്ശേരി പഞ്ചായത്തിനെയും മുക്കനഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലവും പുതുക്കിപ്പണിയുമെന്നായിരുന്നു കരുതിയിരുന്നത് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പാലം പുതുക്കിപ്പണിയുന്നതിന് പതിനഞ്ച് കോടി രൂപയും വകയിരുത്തിയിരുന്നു ഇപ്പോൾ പാലത്തിൻ്റെ കൈവരികൾ അറ്റകുറ്റ പ്രവർത്തി നടത്തുകയും പെയിന്റ് അടിച്ച് വൃത്തിയാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് പാലത്തിന്റെ അടിഭാഗം കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തു കാണുന്നതിന് പുറമെ രണ്ട് പ്രളയങ്ങളുടെ കുത്തൊഴുക്കിൽ കരകളുടെ കെട്ടുകൾക്കും ബലക്ഷണം വന്നിട്ടുണ്ട് റോഡ് പ്രവൃത്തി പൂർത്തിയാവുമ്പോൾ പാലം കുപ്പിക്കഴുത്തുപോലെ വീതി കുറഞ്ഞതാകുമെന്നതും വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ള റോഡിൻ്റെ പകുതി വീതിയാണ് പാലത്തിലുള്ളത് രണ്ട് വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ചു കടന്നു പോവാനേ വീതിയുള്ളൂ ഇതുമൂലം പാലത്തിൽ അപകടങ്ങളും ഗതാഗത കുരുക്കും ഉണ്ടാവാറുമുണ്ട് ഇപ്പോഴാരംഭിച്ചിട്ടുള്ള നവീകരണ പ്രവൃത്തി കഴിയുന്നതോടെ റോഡിൻ്റെ പകുതി വീതി മാത്രമേ പാലത്തിലുണ്ടാവൂ ഇതോടെ റോഡിൻ്റെ പകുതി ഭാഗം പാലത്തിന് പുറത്ത് ഇടമുറിഞ്ഞ് പുഴയിൽ അവസാനിക്കുന്ന അവസ്ഥയുമാവു ഇതോടെ റോഡ് നവീകരിച്ചതിൻ്റെ പ്രയോജനവും കിട്ടാതാവും ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് പാലം പുതുക്കി ആവശ്യം ശക്തമായിരുന്നത് റോഡ് പണിക്കൊപ്പം പാലം പുതുക്കി പണി നടത്താതിരുന്നാൽ അടുത്ത കാലത്ത് തന്നെ പുതുക്കിപ്പണിയേണ്ടതായി വരും അപ്പോൾ വീണ്ടും കുറേ നാൾ ഗതാഗത തടസ്സവും അനുഭവിക്കേണ്ടിയും വരും നവീകരിച്ച റോഡ് പാലത്തിൻ്റെ ഇരു അറ്റങ്ങളിലും കുത്തിപ്പൊളിക്കുകയും പാലം പണി കഴിയുമ്പോൾ കൂട്ടിയോജിപ്പിച്ച് പുനർനിർമ്മിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന നഷ്ടവും ഉണ്ടാവുകയും ചെയ്യും ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത